സ്റ്റുഡൻറ്റ് വെൽക്കം ടു അവർ മാത്സ് ക്ലാസ്. ആരും റെഡി? യെസ്. നമ്മൾ ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി ലേൺ അബൌട്ട് കൺസ്ട്രക്ഷൻ ഓഫ് റെക്ടാംഗിൾ ആൻഡ് സ്ക്വയർ. ടുഡേ വി ആർ ഡിസ്കസ് അബൌട്ട് കൺസ്ട്രക്ഷൻ ഓഫ് പാരലോഗ്രാം. പാരലോഗ്രാം മീൻസ് യെസ് പാരലോഗ്രാം മീൻസ് യെസ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലോ ആണ്, പാരലോ ആണ്. പിന്നെ ഓപ്പോസിറ്റ് പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? യെസ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇതാണ് പാരലോഗ്രാം. പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ ഇസ് എൻ ഹിയർ, ഒന്നുകൂടി ശ്രദ്ധിക്കാം. എന്താണ് പാരലോഗ്രാം? ഈ ഷേപ്പിലാണ് ഉണ്ടാവും അല്ലേ പാരലോഗ്രാം. യെസ് ഈ സൈഡ്സും ഈ സൈഡ്സും ഈക്വൽ ആണ് പാരലോഗ്രാം. ഇതും എന്താണ്? ഈക്വൽ ആണ് പാരലോഗ്രാം. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ് അല്ലേ. ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് ഈ രണ്ട് സൈഡ്സും ഈ ആംഗിൾസും തന്നാൽ എങ്ങനെയാണ് ഒരു പാരലോഗ്രാം വരയ്ക്കാന്നാണ്. ലിസൺ, ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഈ താഴെയുള്ള പോർഷൻ ടു അല്ലേ, 2 സെന്റിമീറ്റർ ലെങ്ത് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? യെസ് നമ്മുടെ പ്രൊട്ടാക്ടറിൽ എന്ത് ചെയ്യണോ, 30 ഡിഗ്രി അളക്കുക. ഇനി നമുക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ അളവ് അറിയണ്ടേ? നമുക്കറിയാമല്ലോ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് ഇത് 2 ആണെങ്കിൽ ഇത് 2, ഇത് 3 ആണെങ്കിൽ ഇത് 3, ഇത് 30 ആണെങ്കിൽ ഇത് 30 അല്ലേ. പിന്നെ നമുക്കറിയാം യെസ് പാരലോഗ്രാമിൻ്റെ അല്ലേ കോ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമം എന്താണ്? 180 ആണ്. അപ്പോൾ ഇത് 30 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? യെസ് 130 ആണ് അല്ലേ. 130 അല്ല 150 പ്ലസ് 30 അല്ലേ 180 വരിക. യെസ് എന്നി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? പ്രൊട്ടാക്ടർ വെച്ചിട്ട് യെസ് 150 ലെങ്ത് വരക്കാം. എന്നിട്ട് നമുക്ക് കോമ്പസ് എടുക്കാം. കോമ്പസ് എടുക്കാം. ഓക്കെ, കോമ്പസ് എടുത്തിട്ട് നമുക്ക് കോമ്പസിൽ എന്ത് 3 എടുക്കാം. പക്ഷെ നമുക്ക് എത്ര 3 എടുക്കുക അറിയില്ല. ഇങ്ങനെ സ്കെയിൽ വെക്കുക. ഇപ്പൊ സ്കെയിലാണ്, സ്കെയിൽ വെക്കുക. കോമ്പസ് ഇവിടെ മോനയും ഇവിടെ പെൻസിലും. എന്നിട്ട് സ്കെയിലിൽ 0 to 3 യെസ് 0 to 3 കോമ്പസ് വെച്ചിട്ട് ആ മെഷർമെന്റ് മാറാതെ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടുന്ന് കൊണ്ടൊരു ആർക്ക് വരക്കാം. അതുപോലെ ഇവിടുന്ന് കൊണ്ടൊരു ആർക്ക് വരക്കാം. ഓക്കെ, എന്നിട്ട് ആ ഭാഗം യോജിപ്പിക്കാം. ലിസൻഗിയർ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇവിടെ 4 സൈഡ്സും ഈക്വലാണ്, പാരലാണ്. അങ്ങനത്തെ ഫിഗേഴ്സിന് നമ്മൾ എന്ത് പേരെ പഠിച്ചിട്ടുള്ളത്? യെസ് റോംബസ് അല്ലേ. 4 സൈഡ് ഒക്കെ എന്താണ്? 4 സെന്റിമീറ്റർ ആണ്. 4 സൈഡ്സും ഈക്വലുള്ള ഫിഗേഴ്സ് എന്താ പറയുക? റോംബസ്. പിന്നെ പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലാണ്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ അകത്തുള്ള അല്ലെ കോ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമം 180 ആണെന്ന് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് എത്രയായിരിക്കും? 150 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കാം. ഇത് നമുക്ക് ഇതിൻ്റെ കൺസ്ട്രക്ഷനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? 4 സെന്റിമീറ്റർ വരയ്ക്കാം. 4 സെന്റിമീറ്റർ സ്കെയിൽ വരയ്ക്കുക അല്ലേ. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടെ സ്കെയിൽ വെക്കുക. സ്കെയിൽ വെച്ചിട്ട് ഇവിടെ 0, 1, 2, 3, 4 അല്ലേ. സ്കെയിൽ ഇങ്ങനെ 50 വരെ ഉണ്ടോ? 4, അങ്ങനെ 4 വരെ നമ്മൾ ലെങ്ത് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? പ്രൊട്ടാക്ടറിൽ ഇവിടെ വെച്ചിട്ട് 0 വെച്ചിട്ട് യെസ് 30 വരയ്ക്കല്ലേ. 30 വരച്ചു. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഈ ലെങ്ത് ഇങ്ങോട്ട് നീട്ടിയിട്ട് ഇവിടുന്ന് അതായത് ലെഫ്റ്റിൽ നിന്ന് 30 എടുക്കുക, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര എടുക്കണം? 150 എടുക്കാം അല്ലേ. എങ്ങനെയും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എത്ര എടുത്തു? 150 അല്ലേ. അപ്പോൾ 150 എന്ത് വരച്ചു? ഒരു ലെങ്ത് വരച്ചു. ഇനി നമുക്കറിയുന്നത് 4 സൈഡ്സ് ഇപ്പോഴും നമ്മൾ കോമ്പസിൽ 4 എടുക്കുക അല്ലേ. ഇവിടെ ഇത് സ്കെയിലാണ് അല്ലേ. 0, 1, 2, 3, 4 ആണ്. കോമ്പസിയുടെ മോനെ ഇവിടെ കൊണ്ട് പെൻസിൽ വിടും അല്ലേ. എന്നിട്ട് 4 എടുക്കും. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ആർക്ക് വരച്ചു, ഇവിടുന്ന് ഇങ്ങോട്ടൊരു ആർക്ക് വരച്ചു. ഓക്കെ, എന്നിട്ട് ഇവിടെ 2 പോയിന്റ് അടയാളപ്പെടുത്തിയ തമ്മിൽ യോജിപ്പിച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? റോംബസ്. ക്ലിയറി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ എ റോംബസ് ഓഫ് ഡയഗണൽ 6 സെന്റിമീറ്റർ ആൻഡ് 4 സെന്റിമീറ്റർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ക്വയറിന്റെയും റോംബസിന്റെയും എന്ത് ഇസ് ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടറി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത്? 2 ഡയഗണൽ തന്നാൽ എങ്ങനെ റോംബസ് വരയ്ക്കാം? അപ്പോൾ ഒരു ഡയഗണൽ 6 ഉം 4 ഉം. നമുക്ക് അതിൻ്റെ റഫ് ഫിഗർ വരയ്ക്കാം. യെസ്, ദിസ് ഇസ് എ റോംബസ്. അതിൻ്റെ ഒരു ഡയഗണൽ 6, അടുത്ത ഡയഗണൽ 4,
Draw this figure like this. This parallelogram. That is, we have drawn two diagonals. That is, the angle of the angle is the parallelogram. Next question. Draw a parallelogram of one side 5 cm and the other 6 cm and 8 cm. Let's listen here. നമുക്ക് രണ്ട് ഡയഗണലും ഒരു സൈഡും തന്നാൽ എങ്ങനെയാണ് പാരലോഗ്രാം വരയ്ക്കാമെന്ന്. അപ്പോൾ 5 cm ഒരു സൈഡ് വരച്ചു ആദ്യം. എന്നിട്ട് 8 ആ ഫോർ ഫോർ എന്ന് ചെയ്തു കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ ഒരു കോഡ് വരച്ചു ആർക്ക്. ദെൻ ഇവിടെ 6 പകുതി 3 വരച്ചു. എന്നിട്ട് അത് തമ്മിൽ യോജിപ്പിച്ചു. അല്ലേ, ഈ ലൈനിങ്ങോട്ട് നീട്ടി വരച്ചു. എന്നിട്ട് ഇവിടുന്ന് 4 സ്കെയിൽ അടയാളപ്പെടുത്തി, ഇവിടുന്ന് 3 അടയാളപ്പെടുത്തി. എന്നിട്ട് എന്ത് ചെയ്തു, ഈ പോയിന്റ് യോജിപ്പിച്ചു. ടു ഈക്വൽ റോംബസ്. ഇതെങ്ങനെ വരയ്ക്കാനാണ്? നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് ഈ റോംബസിന്റെ ഡയഗണൽ 3 ആണ്, ഇതും 3 ആണ്, പിന്നെ ഇത് 8 ആണ്, അപ്പൊ ഇത് 18 അല്ലെ. പിന്നെ റോംബസിന്റെ എന്താണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, അപ്പൊ ഇത് 18, ഇത് 18. പിന്നെ നമുക്ക് ഇതും ഇതും ഇത് എന്താണ്, ഇത് 18 ആകുമ്പോൾ ഇത് 100 ആണ് കിട്ടേണ്ടത് അല്ലെ. 100 ആകുമ്പോൾ അതിൻ്റെ പകുതി ഇത് 15 ഓക്കെ. അപ്പോൾ ഇത് 15 അങ്ങനെയാണ് വരും. അപ്പോൾ നമ്മൾ ആദ്യം 3 വരയ്ക്കാം. മിസ് 3 വരച്ചു. ഇനി എന്ത് ചെയ്യാം, പ്രൊട്ടാക്ടറിൽ എന്ത് ചെയ്യണം, 15 വരയ്ക്കാം. ഇവിടെയും 50 വരയ്ക്കാം അല്ലേ. യെസ്, നെക്സ്റ്റ് 50, നെക്സ്റ്റ് 50 ഓക്കെ. ഈ ലൈനുകൾ നീട്ടി വരച്ചിട്ടുണ്ടാവും ഓക്കെ. ഇനി ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, പ്രൊട്ടാക്ടർ വെച്ചിട്ട് 18 വരയ്ക്കാം. 18
ഓക്കെ 80 വരച്ചിട്ടും 80 വരക്ക് ഓക്കെ അപ്പോൾ 80 വരച്ചു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഇവിടുന്ന് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ 3 ഇവിടെ ഇതും തമ്മിൽ യോജിപ്പിച്ചാൽ 3 കിട്ടുന്ന അപ്പോൾ നിങ്ങൾ സ്കെയിൽ ഇങ്ങനെ നീക്കി നീക്കി വന്നാൽ 3 കിട്ടുന്ന ഭാഗം യോജിപ്പിക്കാം നെക്സ്റ്റ് ഇതുപോലെ 50 വരയ്ക്കാം 50 വരയ്ക്കാം ഒന്നുകൂടി ശ്രദ്ധിക്കാം ആദ്യം നമ്മൾ 3 വരയ്ക്കാം എന്നിട്ട് നമ്മളിവിടെ ആംഗിൾ കണ്ടെത്തിയില്ലേ 15 ഇതേപോലെ ഇവിടെ 15 പ്രൊട്ടാക്ടർ വെച്ച് അളന്നിട്ടാണ് 15 എടുക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ എടുത്ത് വരച്ചതിന് ശേഷം നമുക്കറിയാം ഇത് 18 ആണെന്ന് അല്ലേ ഇതൊന്ന് നീട്ടിയാൽ ഇത് 18 ആണെന്ന് അറിയാം ഓക്കെ അപ്പോൾ നമ്മൾ 18 ആണ് നമ്മുടെ സ്കെയിലിങ് നീക്കി നീക്കി വരുമ്പോൾ 3 ഇതും ഇതും തമ്മിൽ മുട്ടുമ്പോൾ 3 കിട്ടുന്ന ഭാഗം വെച്ചിട്ട് നമ്മൾ ലൈൻ വരയ്ക്കും എന്നിട്ട് ഇവിടുന്ന് 15 ഇവിടുന്ന് 15 ഓക്കെ